നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാനും സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ആണ്. സിമ്പിളായിട്ടുള്ള, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ആവശ്യമൊന്നുമില്ലാത്തൊരു ചിക്കൻ ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെഡിയാക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 500 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ലെഗ് പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. എനിക്കിപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ 500 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വാറ്റി വെള്ളമൊന്നുമില്ലാതെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു കുഞ്ഞു മസാല ഉണ്ടാക്കണം. അത് ഒരു 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് വേണം നമുക്ക്. പിന്നെ 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂൺ. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കണം. അത് നല്ല കളറ്, നമ്മളുടെ ഫ്രൈക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പെഷ്യലായിട്ടൊരു സംഭവം ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അപ്പം അതും കൂടി ചേർത്താൽ നമ്മളുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം നമ്മളുടെ ചിക്കനിലേക്ക് പരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ചിക്കൻ വാറ്റി വയ്ക്കാൻ ശ്രമിച്ചോളൂ. എന്നിട്ട് നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചിക്കനിലേക്ക് പരട്ടി കൊടുക്കുക. ഈ മസാല ചേർക്കണേക്കാട്ടും മുന്നായിട്ട് നമ്മളുടെ ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം നമുക്ക്. അതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടിയിട്ട് പരട്ടി കുറച്ച് സമയം തന്നെ വെക്കണം. അപ്പോൾ നമുക്ക് എല്ലാ മസാലയും നമ്മളുടെ ചിക്കനിലേക്ക് പരട്ടാം. ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 1-1.5 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് നമ്മളുടെ ചിക്കൻ ഫ്രൈ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെക്കുക. 1.5 മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട്. ഇപ്പോൾ സൂപ്പറായിട്ട് മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് നമ്മളുടെ ചിക്കൻ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ നോക്കാം. ഞാൻ ദേ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഓരോ ചിക്കൻ പീസുകളും വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അത് മീഡിയം ടു ലോ, മീഡിയത്തിൻ്റെ ലോയുടെയും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, കുറേ എണ്ണ ഒഴിച്ചിട്ട് അതിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുകയല്ല ചെയ്യണത്. ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടല്ലേ ചെയ്യണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയത്തിൽ ഇട്ടാലും ചിക്കൻ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മസാലയൊന്നും പിടിക്കില്ല, ചിക്കൻ്റെ ഉള്ളൊന്നും വേവില്ല. അത് കാരണം ഏറ്റവും ലോയിനെക്കാട്ടും കുറച്ചും കൂടി ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ട്ടാ. ഇത് ഒരു എന്താ പറയുക, ഒരു 10-15 മിനിറ്റ് സമയം എന്തായാലും എടുക്കും നമ്മൾ ഓരോ ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ 1.5 മണിക്കൂർ വെക്കണ കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ക്ഷമയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 10-15 മിനിറ്റ് നമ്മൾ മസാല പുരട്ടി പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഒരു 1.5-2 മണിക്കൂർ വേണം നമുക്ക് മസാല പിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10-15 മിനിറ്റ് മസാല പുരട്ടി പുറത്ത് വയ്ക്കുക. എന്നിട്ട് അതിനുശേഷം ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിൽ കുറച്ച് സമയം മൂടി വയ്ക്കുക കേട്ടോ. അപ്പം നന്നായി മസാലയൊക്കെ പിടിച്ച് സൂപ്പറായിട്ടിരിക്കും നമ്മുടെ ചിക്കൻ. ഇതാ ഇപ്പം നല്ല മുരിഞ്ഞ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണയൊക്കെ വറ്റി. ഇതാ ഒരു സൈഡൊക്കെ മുരിഞ്ഞു. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗവും എല്ലാതും നമ്മൾ നോക്കി മുരിയിച്ചെടുക്കുക. ഇത്രയുള്ള പരിപാടി, കുഞ്ഞു എന്താ പറയുക, ഒരു ചെറിയ മസാലയല്ലേ നമുക്ക് വേണ്ടോ, പക്ഷേ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. അപ്പം അതിൽ നമുക്ക് എന്താ പറയുക, കുറേ മസാലകൾ ചേർത്താലും നമ്മൾക്കൊട്ടും ആ ചിക്കൻ്റേതായിട്ടുള്ള രുചി, അല്ലെങ്കിൽ മീനിലേക്കായാലും മീനിൻ്റേതായിട്ടുള്ള രുചി ഒന്നും കിട്ടില്ല. എല്ലാത്തിലും മസാല അതിൻ്റേതായിട്ടുള്ള അളവിനേ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത്രയും മതി. നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയുള്ളോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത സിമ്പിളായിട്ടുള്ള, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.